ഒരു കാലത്ത് ഇന്ത്യക്കാർ വിമാനയാത്രയ്ക്ക് ആശ്രയിച്ചിരുന്ന ഏറെ അഭിമാനത്തോടെ പറഞ്ഞിരുന്ന ഒരു പേരാണ് എയർ ഇന്ത്യ എന്നത്. പിന്നീട് ഒരുപാട് വ്യോമയാന കമ്പനികൾ വന്നതോടെ എയർ ഇന്ത്യ പരുങ്ങലിലായി. ഒടുവിൽ കഴിഞ്ഞ വർഷം ടാറ്റ ഗ്രൂപ്പ് എയർ ഇന്ത്യയെ ഏറ്റെടുക്കുകയായിരുന്നു. പക്ഷേ എയർ ഇന്ത്യയിലെ പല കാര്യങ്ങളും ഇപ്പോഴും ഒരു മാറ്റവുമില്ലാതെ തുടരുകയാണ്. അവരുടെ പഴയ ലോഗോ ആയിരുന്നു മഹാരാജ. മീശയൊക്കെ പിരിച്ച് ഗാംഭീര്യത്തിലാണെങ്കിലും കൈകൂപ്പി വണങ്ങി നിൽക്കുന്ന ആളായിരുന്നു മഹാരാജ. ഇപ്പോൾ ആ ലോഗോ ഒക്കെ മാറിയെങ്കിലും എയർ ഇന്ത്യയുടെ മനോഭാവം ഒരു മഹാരാജയുടെ തന്നെയാണ്. അതും ഒട്ടും വിനയമില്ലാത്ത, മര്യാദയില്ലാത്ത, ധിക്കാരിയായ ഒരു മഹാരാജ. കസ്റ്റമർ സർവീസ് എന്ന വാക്കിൻ്റെ അർത്ഥം പോലും അറിയാത്ത ആളുകളാണ് ഇപ്പോഴും അവിടെ ഇരിക്കുന്നത്. ഇന്നലെ നടന്ന ഒരു സംഭവം നമ്മളുമായി പങ്കുവെക്കുന്നത് മെൻ്റലിസ്റ്റായ ശ്രീ ഫാസിൽ ബഷീറാണ്. മജീഷ്യൻ ഗോപിനാഥ് മുതുകാടിൻ്റെ ശിഷ്യനാണ് ശ്രീ ഫാസിൽ. ഇന്നലെ രാവിലെ 11 മണിക്ക് കൊച്ചിയിൽ നിന്നും ദുബായിക്ക് വന്ന എയർ ഇന്ത്യ വിമാനത്തിൽ നിന്നും വളരെ വിലപിടിപ്പുള്ള വസ്തുക്കളടങ്ങിയ, അതായത് ഏകദേശം 12 ലക്ഷത്തോളം വില വരുന്ന മെൻ്റലിസം, ഹിപ്നോട്ടിസം, സ്റ്റേജ് ഷോക്ക് ആവശ്യമായ വസ്തുക്കൾ അടങ്ങിയ ബാഗ് നഷ്ടമായിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്ക് കേൾക്കാം. എടുത്ത് ഇന്നലെ ഉച്ചയ്ക്ക്, അതായത് സെപ്റ്റംബർ 16 ഉച്ചയ്ക്ക് 11 മണിക്ക് കൊച്ചിയിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്ത എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റ്, എയർ ഇന്ത്യ എക്സ്പ്രസ് അല്ല, ഫ്ലൈറ്റ് നമ്പർ വരുന്നത് AI 933 എന്നാണ് ഫ്ലൈറ്റ് നമ്പർ. എയർ ഇന്ത്യ എക്സ്പ്രസ് നമ്മൾ കുറേ നാളായിട്ട് എടുക്കാറില്ല, കാരണം തുടക്കകാലഘട്ടങ്ങളിൽ നമ്മളുടെ ഈ കുറേ എക്യുപ്മെൻറ്റുകളൊക്കെ അതിനകത്ത് ഡാമേജ് വന്നിട്ടുണ്ട് അതിൽ കൊണ്ടുവന്നപ്പോൾ. അപ്പോൾ അത് കാരണം പിന്നെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് ഞാൻ പിന്നെ അത് എടുക്കാറില്ല എക്സ്പ്രസ്. ഇത് എയർ ഇന്ത്യയുടെ ബിസിനസ് ക്ലാസ്സുള്ള നല്ല ഫ്ലൈറ്റാണെന്ന് പറഞ്ഞിട്ട് സംഘാടകർ എടുത്ത ഫ്ലൈറ്റ് തന്നെയാണ്, അവർ തന്നെ എടുത്തതെന്നാണ്. അപ്പോൾ അതിൽ കയറ്റിവിട്ട ബാഗിൽ ഒരു ബാഗാണ് മിസ്സിംഗ് ആയിരിക്കുന്നത്. ഏകദേശം ഒരു 10 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വാല്യൂ ഉള്ള സാധനങ്ങളാണ് അതിനകത്തുള്ളത്. കാരണം നമ്മൾ ഈ ഇത്രയും വർഷക്കാലം കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയ നമ്മളുടെ എക്സ്പീരിയൻസ് കൊണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തതും അല്ലെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്തതുമായിട്ടുള്ള പല മാജിക് മെൻ്റലിസം, ഹിപ്നോട്ടിസം ഒക്കെ ഷോ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള 2 മണിക്കൂർ ഷോ ചെയ്യുന്ന അത്രയും എക്യുപ്മെൻ്റാണ് അതുള്ളത്. അതും വളരെ കെയർഫുള്ളായിട്ട്, നോർമൽ ബാഗേജിലും വിട്ട സാധനമല്ല, അതായത് OG നമ്മൾ സ്പെഷ്യൽ ഇതിൽ ഇന്ന സാധനമാണെന്ന് പറഞ്ഞ് ഇൻസ്ട്രുമെൻസും മ്യൂസിക് ഇൻസ്ട്രുമെൻസും അങ്ങനെയുള്ള സാധനങ്ങളെ കൊണ്ടുപോകുമ്പോൾ ഒരു ഫ്ലൈറ്റ് കേസ് എന്ന് പറഞ്ഞൊരു ബോക്സ് ഉണ്ട്. ആ ബോക്സിനകത്താക്കി സ്പെഷ്യൽ ഇതിൽ പറഞ്ഞ് സ്കാൻ ചെയ്ത് കയറ്റി വിട്ട സാധനമാണ്, കെയർഫുള്ളായിട്ട് ഇവിടെ എത്തിക്കണം എന്ന് പറഞ്ഞ് വിടുന്ന സാധനമാണ് വാനിഷായി എന്ന് പറയുന്നത്. അവർക്ക് അറിയില്ല, എർദ്യക്ക് അറിയില്ല, അത് എവിടെ പോയെന്ന് അറിയില്ല എന്ന് പറയുന്നത്. ഇവിടെ 1:20 ഇവിടെ ലാൻഡ് ചെയ്താണ് ഞാൻ ഇന്നലെ, അതായത് 16 തന്നെ 1:20 UAE ടൈം ലാൻഡ് ചെയ്ത ദുബായ് എയർപോർട്ടിൽ. അപ്പം മുതൽ ഇതിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിന്നിട്ട് രാത്രി 8 മണിക്കാണ് എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നത്. അത്രയും സമയം ഇതിൻ്റെ പുറകിൽ കസ്റ്റംസിലും അവിടെ ഇവിടെയൊക്കെ കയറി എവിടെയെങ്കിലും ഇനി പെട്ടിട്ടുണ്ടോ, ബെൽറ്റിൽ പെട്ടിട്ടുണ്ടോ, അവിടെ പോയിട്ടുണ്ടോ, ഇവിടെ പോയിട്ടുണ്ടോ എന്നൊക്കെ അന്വേഷിച്ച് നടന്നിട്ടും ഇവ ലാസ്റ്റ് ഫൈനലി ഇവർ പറയുന്നത് സാധനം ഇവിടെ വന്നിട്ടില്ല, കൊച്ചിയിൽ തന്നെ ഉണ്ടെന്ന് പറയുന്ന, കൊച്ചിയിൽ വിളിച്ച് പറയുമ്പോൾ പറയണ അവിടെ നിന്ന് കയറ്റി വിട്ടിട്ടുണ്ടെന്ന് പറയണം. ഇവർ എയർ ഇന്ത്യ യാതൊരു ഉത്തരവാദിത്വം ഇല്ലാത്ത രീതിയിലാണ് അവർ സംസാരിക്കുന്നത്. നമുക്ക് ഇന്നിപ്പോൾ അതായത് 17 ഉച്ചയ്ക്ക് 3 മണിക്കാണ് ഷോ, 1000 മുകളിൽ ആളുകൾ ഈ ഒരു പ്രോഗ്രാം കാണാനായിട്ട്, നമ്മുടെ ഫോളോവേഴ്സും അല്ലാത്തതുമായിട്ടുള്ള ഒരുപാട് ആളുകൾ ഈ പ്രോഗ്രാം കാണാനായിട്ട് എൻട്രി നേടിയിരിക്കുന്ന ആളുകളാണ്, രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ആളുകളാണ്. ഇവരുടെ അടുത്ത് നമ്മൾ എന്ത് സമാനം പറയും? ഇന്നത്തെ പ്രോഗ്രാം എന്തായാലും നടക്കാൻ പോകുന്നില്ല, കാരണം ഇപ്പോൾ ഇത്രയും സമയമായി. ഇപ്പോൾ 17 ഇപ്പോൾ ഞാൻ ഈ വോയിസ് അയക്കുമ്പോൾ സമയം എന്താ, ഇവിടുത്തെ സമയം 10 മണിയാവുന്നു. ഇപ്പോൾ അവിടെ നാട്ടിൽ ഇപ്പോൾ എന്തായാലും ഒരു 12 മണിയുടെ അടുത്ത് നാട്ടിലുമായിട്ടുണ്ടാവും. അപ്പോൾ ഈ നേരമായിട്ടും സംഭവം എവിടെയാണെന്ന് ട്രാക്ക് ചെയ്യാൻ പോലും എന്തെങ്കിലും പറ്റിയിട്ടില്ല, സാധനം എവിടെയാണ് മിസ്സായെന്നോ എവിടെയാണ് കണ്ടുപിടിക്കാൻ പോലും അവർക്കിപ്പോൾ സാധിച്ചിട്ടില്ല ഇത്രയും സമയമായിട്ടും. ഇന്നലെ 1:20 ലാൻഡ് ചെയ്ത ഫ്ലൈറ്റാണ്. അപ്പോൾ ഞാനത് എന്തായാലും ഇന്നലെ ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും പോസ്റ്റ് ചെയ്തപ്പോൾ ഒരു 100 മുകളിൽ ആളുകളാണ് സെയിം കംപ്ലയിൻറ്റ് എയർ ഇന്ത്യയിൽ നിന്ന് വരുന്നത്. ഞാൻ സത്യം പറഞ്ഞ ഒരു 10 തവണ ഇതിനു മുമ്പ് UAE പ്രോഗ്രാം ചെയ്യാൻ വന്നിട്ടുണ്ട്, സെയിം ബോക്സും സെയിം എക്യുപ്മെൻറ്റുമായിട്ട്. അത് വേറെ എയർലൈനിലാണ്, എമിറേറ്റ്സിലൊക്കെയാണ് വന്നിരിക്കുന്നത്. അതൊക്കെ വളരെ സേഫായിട്ട് എന്ത് നീറ്റായിട്ട് അവർ ഹാൻഡിൽ ചെയ്ത കാര്യങ്ങളൊക്കെ. പക്ഷേ ഇത് വളരെ മോശം ഇതായിപ്പോയി. എയർ ഇന്ത്യ ഫസ്റ്റ് ആണ് ഞാൻ എയർ ഇന്ത്യയിൽ ഇങ്ങനെ കയറി വരുന്നത്, അതിൽ തന്നെ നല്ലൊരു എട്ടിൻ്റെ പണി നമുക്ക് കിട്ടുകയും ചെയ്തു. ആളുകളെല്ലാവരും പറയുന്നത് ഇത് ഒരുപാട് ദുരനുഭവങ്ങൾ ഇങ്ങനെ ആളുകൾക്ക് ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും നിയമപരമായിട്ട് മുമ്പോട്ട് പോകാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും പരമാവധി ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇപ്പോൾ നീ ഇപ്പോൾ വോയിസ് അയച്ചപ്പോൾ അതിനൊരു റിപ്ലൈ തന്നുള്ളൂ. ഇതാണ് സത്യത്തിലുള്ള അവസ്ഥ. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്തായാലും ക്യാൻസലായി, ഇന്നത്തെന്നല്ല, ഇനിയിപ്പോൾ മുമ്പോട്ടുള്ള പരിപാടി. ഇത്രയും എമൗണ്ടിൻ്റെ സാധനം എന്ന് പറയുമ്പോൾ നിനക്കറിയാലോ എത്ര കൊല്ലം കൊണ്ടായിരിക്കും നമ്മളത് ഉണ്ടാക്കി അങ്ങനെ ആയി ഇത് എന്നുള്ളത്. അപ്പോൾ അതിന് റീസെറ്റ് ചെയ്ത് എടുക്കാമെന്ന് വെച്ചാൽ പെട്ടെന്ന് നമ്മളെ കൊണ്ട് സാധിക്കുന്നൊരു കാര്യമല്ല. അപ്പോൾ അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടും മാനസിക വിഷമത്തിലുമാണ്. ഇന്നിപ്പോൾ എങ്ങനെ ആളുകളെ ഫേസ് ചെയ്യും, ഇത്രയും ആളുകൾ വരുമ്പോൾ എങ്ങനെ ഫേസ് ചെയ്യും എന്നുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. സംഘാടകരുടെ അടുത്തൊക്കെ വിളിച്ച് ഇൻഫോം ചെയ്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുന്നു. ഇനിയിപ്പോൾ എന്തായാലും നിയമപരമായിട്ട് പോവാം. ഓക്കെ. ഇത്രയൊക്കെ ഉത്തരവാദിത്വം ഇല്ലാത്തവരാണോ എയർ ഇന്ത്യ ജീവനക്കാർ? ഇവിടെയില്ല, ഞങ്ങൾക്ക് അറിയില്ല എന്ന് ഒരു കൂട്ടർ പറയുമ്പോൾ സാധനം ഇവിടെ എത്തിയിട്ടില്ല, ഞങ്ങൾക്കും അറിയില്ല എന്ന് അപ്പുറത്തുള്ളവരും പറയുന്നു. പിന്നെ അദ്ദേഹം കൃത്യമായ രേഖകൾ സഹിതം അയച്ച സാധനങ്ങൾ എവിടെയാണ്? ദുബായ് കസ്റ്റംസിന് ഇക്കാര്യത്തിൽ ഒന്നും മറച്ചു വെക്കേണ്ട കാര്യമില്ല. അവിടെ ഈ പറഞ്ഞ ലഗേജ് എത്തിയിട്ടില്ല എന്ന് തന്നെയാണ് അവർ പറയുന്നത്.
ഇതേ സാമഗ്രികൾ ഏതാണ്ട് 10 തവണയോളം ശ്രീ ഫാസിൽ ദുബായ് എയർപോർട്ട് വഴി നേരത്തെ കൊണ്ടുപോയതുമാണ്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ലഗേജ് കാണാതായിട്ട് 24 മണിക്കൂർ കഴിയുന്നു. ഇന്ന് നടക്കാനിരുന്ന വലിയൊരു പ്രോഗ്രാം ക്യാൻസലാകുന്നു. ഒരു ഹിപ്നോട്ടിക്കൽ മെൻ്റലിസം ഷോ എന്നത് എത്രയോ ആൾക്കാരുടെ എത്രയോ ദിവസത്തെ പരിശ്രമമാണെന്ന് ഓർക്കണം. എയർ ഇന്ത്യയുടെ ഉത്തരവാദിത്തമില്ലായ്മ കൊണ്ട് ഇതെല്ലാം പാഴാവുന്ന കാഴ്ചയാണ് ഇപ്പോൾ ഉള്ളത്. ഏറെ നാൾ കൊണ്ട് അദ്ദേഹം സംഭരിച്ചതാണ് ഈ വസ്തുക്കൾ. അടുത്ത മാസം മറ്റ് ഗൾഫ് നാടുകളിലും ഈ പ്രോഗ്രാം നടക്കുന്നുണ്ട്. ഈ പ്രശ്നം എയർ ഇന്ത്യ എങ്ങനെ പരിഹരിച്ചാലും നഷ്ടം യാത്രക്കാരന് തന്നെയാണ്. സാമ്പത്തികമായ നഷ്ടം മാത്രമല്ല വരുത്തിവെച്ചത്, ഒരുപറ്റം ആളുകളുടെ അധ്വാനത്തിൻ്റെ ഫലം കൂടിയാണ് എയർ ഇന്ത്യ ഇല്ലാതാക്കിയത്.